നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2896 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 596,785 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 5,871 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 44,772 പേർ ചികിത്സയിലും 453 പേർ കോവിഡ് വാർഡിലും 96 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 10.2% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ക്വാറന്റൈൻ 5 ദിവസമാക്കി കുറയ്ക്കുന്നതിനെ കുറിച്ച് കോവിഡിനെ നേരിടുന്ന മന്ത്രിതല കമ്മിറ്റി ചർച്ച ചെയ്യും. ക്വാറന്റൈൻ കാലാവധി 7-5 ആക്കി കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. കോവിഡ് ബാധിച്ചവർക്ക് ക്വാറന്റൈൻ 1 ആഴ്ച എന്നുള്ളത് 5 ദിവസമാക്കിയേക്കും. സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് 1 ആഴ്ചയാണ് ക്വാറന്റൈൻ. 3-5 ദിവസവും പരിശോധന നടത്താം. നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ചും ചർച്ചകൾ നടക്കും. വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസ് ഓപ്ഷണൽ ആക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച. കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിനും കമ്മിറ്റി പരിഗണിക്കും. ഇന്ന് രാത്രി മുതൽ രാജ്യത്ത് ഒറ്റപ്പെട്ട നിലയിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന വിവരം. തെക്ക് പടിഞ്ഞാറ് ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. രാത്രിയിൽ 8 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശിയേക്കാം. ഒറ്റപ്പെട്ട മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. രാത്രിയിൽ 12 മുതൽ 14 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില പ്രതീക്ഷിക്കുന്നത്. സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള ആരോഗ്യ മുൻകരുതൽ സംബന്ധിച്ച് 1969 നിയമം ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനായി സർക്കാർ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ തയ്യാറാക്കുന്നു. നിയമം ഉടൻ പുറപ്പെടുവിക്കുമെന്നും പിഴ അടയ്ക്കുന്നതിനുള്ള അപേക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനായി ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഒരു പൗരനോ താമസക്കാരനോ ചെയ്യുന്ന ഓരോ ലംഘനത്തിനും 50 ദിനാർ പിഴയും ചുമത്താനുള്ള വ്യവസ്ഥകളാണ് ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. മാസ്ക് ധരിക്കാത്തത് മാത്രമല്ല പിഴ ഈടാക്കുക. മന്ത്രിസഭയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാലും നിയമലംഘനങ്ങളിൽ ഉൾപ്പെടും. അടച്ചിട്ട സ്ഥലങ്ങളിൽ 2 മീറ്റർ എന്ന തരത്തിൽ സാമൂഹ്യ അകലം പാലിക്കാത്തതും വിവിധ പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതുമടക്കമുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാതിരുന്നാലും അത് നിയമലംഘനമാകും. മാർച്ച് മാസം മുതൽ വിനോദസഞ്ചാര കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കുന്നത് പുനരാരംഭിക്കും. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സന്ദർശക വിസകൾ അനുവദിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും കൊറോണയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ആരോഗ്യസ്ഥിരത സംബന്ധിച്ച റിപ്പോർട്ടിനായി ആഭ്യന്തര താമസകാര്യ വിഭാഗം കാത്തിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിൽ കുറവ് വന്നതിനാൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാത്തരം വിസകൾ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടും ടൂറിസ്റ്റ് സന്ദർശക വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. നന്ദി. നമസ്കാരം.